അണയാത്ത ആ സ്നേഹജ്വാല, നൌഷാദ് എന്ന ധീരന് നൽകേണ്ട ആദരം നൽകുക തന്നെ ചെയ്യണമെന്ന ആവശ്യവുമായി മാധ്യമ ദൗത്യം നിർവഹിക്കുന്ന പീപ്പിൾ ടിവിയുടെ ക്യാമ്പയിൻ പീപ്പിൾ ടി വി ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. www.kairalinewsonline.com ൽ ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് ആ അഭിപ്രായം രേഖപ്പെടുത്താം. ഒപ്പം ഞങ്ങളുടെ ഹാഷ്ടാഗുകളിലൂടെയും ഇത്തരത്തിൽ നൌഷാദിനായി ഉള്ള ആദരം നമുക്ക് പ്രകടിപ്പിക്കാം. ഇത്തരം ആദരം പ്രകടിപ്പിക്കൽ ഒരുപക്ഷെ സമൂഹത്തിലെ ചലനങ്ങൾ പോസിറ്റീവായി നീക്കാൻ സഹായിക്കും. അത്തരം രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്. ഒരുപക്ഷെ മനു, ആ ഉള്ളൂരിൽ നിന്നും ഇപ്പോൾ തങ്കമണി എന്ന പ്രേക്ഷക കൂടി ചേരുകയാണ്. തങ്കമണി, തങ്കമണി, ഹലോ, പറയൂ തങ്കമണി. ആ സാർ, അത് ഇത്തരം ഒരു ഇത് സംരംഭം നിങ്ങൾ തുടങ്ങിയതിന് വളരെയധികം നന്ദി. ഇങ്ങനെ ഹലോ, പറഞ്ഞോളൂ തങ്കമണി. ഈ നൌഷാദിനെ പോലെ നല്ല മനസ്സുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എങ്കിൽ ഇത്രയും ധീരത കാണിച്ചതിന് അദ്ദേഹത്തിന് നമ്മളുടെ എല്ലാവിധമായ രാജ്യത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ പുരസ്കാരം തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധുക്കളെയും അദ്ദേഹത്തിൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഞാൻ എൻ്റെ നിത്യശാന്തി നേരുന്നു. തങ്കമണി, അതായത് ഒപ്പം ചെയ്യേണ്ട പ്രായോഗികമായ കാര്യം കൂടിയുണ്ട്. അതായത് കൈരളി ന്യൂസ് ഓൺലൈൻ .com ൽ ചേർന്ന് ഇത്തരം അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ക്യാമ്പയിൽ സഹകരിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിക്കുക, ഒരുപക്ഷെ ഭരണകൂടത്തിനും അവരുടെ കുടുംബത്തിനും ഒക്കെ സഹായകമായ രീതിയിലുള്ള ഒരു സന്ദേശം അതിൽ നിന്ന് രൂപപ്പെടും. അങ്ങനെ കൂടി ചെയ്യുക തങ്കമണി. ശരി ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ആ തീർച്ചയായും. ഇപ്പോൾ വി കെ ആദർശ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ്. വി കെ ആദർശ്, അതായത് ഈ ഒരു സംരംഭം ഞങ്ങൾ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചപ്പോൾ, ശേഖരിച്ചപ്പോൾ അവർ വലിയ ആവേശത്തോടു കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നത്. ആ ധീരതയ്ക്കുള്ള അവാർഡ് നൌഷാദല്ലാതെ മറ്റൊരു വ്യക്തിയും അർഹനല്ല എന്ന് വരെ പറഞ്ഞ പ്രേക്ഷകരുണ്ട്. ഒരുപക്ഷെ കോഴിക്കോട് എന്ന ആ പ്രദേശം എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഒക്കെ മുഖമാവുകയാണ് നൌഷാദെങ്കിൽ ഈ ക്യാമ്പയിൻ ഉയർത്തുന്ന മറ്റ് സന്ദേശങ്ങൾ എന്തൊക്കെ താങ്കൾക്ക് തോന്നുന്നത്? വി കെ ആദർശ്. ഒന്ന്, ഇത്തരത്തിൽ നൌഷാദിൻ്റെ നന്മ മനസ്സിനെ നമ്മൾ അംഗീകരിക്കുന്നു, പൂർണ്ണമായി അംഗീകരിക്കുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ. കാരണം വളരെ നമുക്കെന്നെ അറിയാം, ഇത്തരത്തിലെ ദുരന്ത മുഖങ്ങളിൽ പലപ്പോഴും പെടാൻ നേരത്ത് വളരെ കരുതലോടെ, വളരെ സുരക്ഷാ മുൻകരുതലോടെ നമുക്ക് സഹായിക്കേണ്ട അവസരങ്ങളിൽ പോലും ഒന്നും നമ്മൾ തിരിഞ്ഞു നോക്കാതെ ദുരന്ത മുഖത്തിൽ നിന്ന് ഇതൊന്നും തൻ്റേതല്ല, താനുമായി ബന്ധപ്പെട്ടതല്ല എന്നാലോചിച്ച് മുഖം തിരിഞ്ഞ് നടക്കുന്നവരുടെ നാട് കൂടിയാണിത്. ആ ഒരവസരത്തിൽ നൌഷാദിൻ്റെ നന്മ മനസ്സ് നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം, അത് ആദരിക്കപ്പെടുക തന്നെ വേണം. പക്ഷെ അതേസമയം തന്നെ ഇത്തരം ഒരു ധീരത, ഇത് ഇതെനിക്കൊരു മാൻഹോൾ, ഇതെനിക്കൊരു അപകടം നടക്കാൻ നേരത്ത് എല്ലാവരും എടുത്തു ചാടണം എന്ന് പറയുന്ന ഒരു 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 നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ട ചില മുൻകരുതലുകളുണ്ട്. സുരക്ഷയ്ക്ക് ചെല്ലുമ്പോൾ പോലും അതുകൂടി ചേർന്ന് ഉള്ളൊരു ഒരു ക്യാമ്പയിനായി ഇത് മാറുകയാണെങ്കിൽ വളരെ വളരെ നല്ലതാണ്. കാരണം നൌഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി തുടരുക. മേജർ രവി കൂടി ചേരുകയാണ്. മേജർ രവി, കേൾക്കാമോ? അതായത് പീപ്പിൾ ടി വി ഇത്തരത്തിലൊരു ക്യാമ്പയിൻ തുടരുകയാണ്, അതായത് മറ്റു ജീവന് വേണ്ടി സ്വയം സമർപ്പിക്കുകയാണ് മറ്റു ജീവൻ രക്ഷിക്കാൻ. ഞാൻ നിങ്ങൾ എടുക്കുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവിനെ ഞാൻ ഈ ന്യൂസ് വായിച്ച അന്ന് തന്നെ വിചാരിച്ചതാണ്, എന്തുകൊണ്ട് ഈ നൌഷാദിനെ നമുക്ക് ശൗര്യചക്രയ്ക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തുകൂടാന്നുള്ളത്. കാരണം അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. സിവിലിയൻസിന് കൊടുക്കുന്ന ധീരതയ്ക്കുള്ള അവാർഡിൽ കൂടെ നമ്മുടെ ഈ ആർമിക്കാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കാൻ പറ്റുന്നതുമാണ്. അദ്ദേഹം രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോയതിൽ അദ്ദേഹത്തിന്റെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഇതുപോലുള്ള ക്യാമ്പയിൻ എന്നുള്ളതല്ല, അത് കേരള ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് കേരള ഗവൺമെന്റ് ഇദ്ദേഹത്തിന്റെ സൈറ്റേഷൻ എഴുതിക്കൊണ്ട് ഗവൺമെന്റിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കീർത്തിചക്രയോ അല്ലെങ്കിൽ ശൗര്യചക്രയോ കിട്ടാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. കാരണം കാശ്മീരിൽ ഇതുപോലെ പല സിവിലിയൻസിനും കിട്ടിയിട്ടുള്ളതാണ് ഇതുപോലുള്ള അവാർഡുകൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ക്യാമ്പയിൻ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിലും വലിയൊരു കാര്യം അവർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. കാരണം ആ ശൗര്യചക്ര കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അദ്ദേഹത്തിന് കിട്ടുന്ന അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റുകൾ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് കിട്ടും. അപ്പൊ ഇത് ശക്തമായിട്ട്, കാരണം അതിന് സഹായകമായ കാര്യങ്ങൾ താങ്കൾ കൂടി ചെയ്യാം. താങ്കൾക്ക് ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട്, ഞാൻ ക്യാമ്പയിനിൽ 100% ഞാൻ ഈ പേപ്പർ വായിച്ച അന്ന്, ഇതിപ്പോ മിനിഞ്ഞാന്ന് കേട്ടിട്ടുള്ള ഈ ന്യൂസിന്റെ അന്ന് ഞാൻ തുടങ്ങിയതാണ്. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇദ്ദേഹത്തെ നമുക്ക് റെക്കമെൻഡ് ചെയ്തുകൂടാ, എന്തുകൊണ്ട് ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല. ഒരുപക്ഷെ കേരളത്തിന് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇതുപോലെ സിവിലിയൻസിന് ജീവൻ രക്ഷിച്ചിട്ടുള്ള കേസുകളിൽ ശൗര്യചക്രയും കീർത്തിചക്രയും കൊടുത്തിട്ടുള്ളതായിട്ടുള്ള, അത് കീർത്തിചക്രയാണോ ശൗര്യചക്രയാണോ എന്നുള്ളത് എനിക്ക്
ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷെ ഒരു ചക്രം അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹത്തിന് അത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫാമിലിക്കുള്ള റെയിൽവേ കൺസെഷൻ പല കാര്യങ്ങളും അദ്ദേഹം നമുക്കൊരു ഗവൺമെന്റ് നമ്മൾ സ്വരൂപിച്ച് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു അവാർഡിൽ കൂടെ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് സന്ദേശമാണ് താങ്കൾ പറഞ്ഞത്. ആ അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ശക്തമായിട്ട്, കാരണം രണ്ടുപേരെ രക്ഷിക്കാൻ വേണ്ടി തന്റെ ജീവൻ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനകത്തോട്ട് എന്നാലും എന്റെ ജീവൻ പോയാലും ഞാൻ രക്ഷിക്കാമല്ലോ, അത് ആ സൈറ്റേഷൻ എഴുതുന്ന സമയത്ത് അതുപോലെ നമ്മുടെ ഗവൺമെന്റ് എഴുതി അയക്കണം. ഒരു സാധാരണക്കാരനായ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിട്ടുള്ള ഈ നൗഷാദ് എന്ന് പറയുന്ന ആൾക്ക് ഇത്രയും ചങ്കൂറ്റം കാണിക്കാമെങ്കിൽ അപ്പൊ അത് ദേശത്തിന്റെ ഇതുപോലെ തന്നെ ദേശസ്നേഹിയായിട്ടുള്ള ഒരു മനുഷ്യൻ പട്ടാളക്കാർ കാണിക്കുന്ന അതേപോലുള്ള പ്രവൃത്തി തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കാരണം തന്റെ കൂടെ നിൽക്കുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചാടി ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മേജർ രവി സാർ, താങ്കൾ പറഞ്ഞത്, താങ്കളുടെ എല്ലാ സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്കൾ അവസാനം തീർച്ചയായിട്ടും മേജർ രവി, താങ്കൾ അവസാനം പറഞ്ഞ ഒരു കാര്യത്തോട് ഞങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. താങ്കൾ പറഞ്ഞു അദ്ദേഹം ഒരു സാധാരണക്കാരനായ പൗരനാണ്, അദ്ദേഹം കാണിച്ച ഒരു ചങ്കൂറ്റം അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതും. ഒരു സാധാരണ മനുഷ്യൻ ഇത്തരത്തിൽ വലിയ സ്വന്തം ജീവൻ അവഗണിച്ച് ഇത്തരത്തിൽ വലിയൊരു മാതൃക കാണിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത് ഏത് രീതിയിൽ നമ്മൾ ഇനി അത് ചർച്ച ചെയ്യണം. ഇവിടെയാണ് കാരണം, നമ്മൾ പലപ്പോഴും നിങ്ങൾ മാധ്യമക്കാരെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ കുറ്റം പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ വേണ്ടാത്ത കാര്യങ്ങൾ പലപ്പോഴും പൊലിപ്പിച്ചിട്ടുണ്ട് പലതിൻ്റെ ആരും. പക്ഷെ ഈ ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ന്യൂസ് നിങ്ങൾ കൊടുക്കേണ്ടതും ഇതുപോലുള്ള ഒരു ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് ആ കുടുംബത്തിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒരു പാത്രം എടുത്തുകൊണ്ട് ഭിക്ഷ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ പ്രൊവിഷൻ കൊടുത്ത് അദ്ദേഹത്തിന് ആ ജീവിതത്തിലുള്ള അവാർഡ് അദ്ദേഹത്തിന്റെ ഭാര്യയോ അല്ലെങ്കിൽ ഉമ്മയോ പോയിട്ട് അത് രാഷ്ട്രപതിയിൽ നിന്ന് വാങ്ങിച്ചു വന്നതിന് ശേഷം ഗവൺമെന്റ് യാഥാർത്ഥ്യമായിട്ട് അവര് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് അതിന്റെ ബെനിഫിറ്റുകളുണ്ട്, അവരുടെ കുട്ടികൾക്കുള്ളതായിട്ടുള്ള ബെനിഫിറ്റുകളുണ്ട്, എല്ലാവിധത്തിലുള്ള ബെനിഫിറ്റും കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ സൈറ്റേഷൻ എഴുതുക എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമാണ് ഗവൺമെന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് ഗവൺമെന്റ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെപ്പോഴുള്ള ആൾക്കാർ ഇത് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെപ്പോഴുള്ള ആളുകൾ കൂടെ നിൽക്കും. മേജർ രവി, അതൊരു പുതിയ നിർദ്ദേശം കൂടിയാണ്, ഇത്തരത്തിലൊരു ചക്രയ്ക്ക് അവകാശമുണ്ട് നൗഷാദിനെന്നും അതുവഴിയുള്ള ആദരത്തിന് ഒരുപാട് പ്രയോജനം ആ കുടുംബത്തിന് ലഭിക്കുമെന്നും അതുവഴി ഒരു വലിയ മാതൃകാ സന്ദേശവും. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ക്യാമ്പയിൻ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ കൂടെ തന്നെ ഞാനൊരു രണ്ടു ദിവസം ഞാനിപ്പോ നാളെ അമൃത്സറിൽ പോകുന്ന ഒരു കാര്യം കഴിഞ്ഞ് വന്നതിന് ശേഷം ഐ തോട്ട് ഓഫ് ടെല്ലിംഗ് ദിസ് തിങ് ടു നമ്മുടെ ഹോം മിനിസ്റ്ററുടെ അടുത്ത് പറഞ്ഞിട്ട്, ഞാൻ രമേശ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതൊന്ന് സൂചിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് തന്നാൽ മതി, ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് എന്ത് വിധത്തിലുള്ള ഗൈഡൻസ് വേണമെങ്കിലും ഞാൻ തരാം. ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാശ്മീരിലും പലയിടത്തും സിവിലിയൻസിന് ഈ ശൗര്യചക്ര കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മേജർ രവി, വളരെ കൃത്യമായ ഒരു സമയത്താണ് ഞങ്ങൾ താങ്കളെ ബന്ധപ്പെടുന്നത്. താങ്കളുടെ നിർദ്ദേശം ഞങ്ങൾ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാ സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്കളിൽ നിന്ന്. പ്രതീക്ഷിക്കില്ല, ഇറ്റ്സ് ആൻ ഓർഡർ. തീർച്ചയായും മേജർ രവിയാണ് പ്രതികരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു മഹേഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. മഹേഷ്, ഹലോ. ആ മഹേഷ്, അതായത് ഒരു സിവിലിയൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഒരു പക്ഷേ അദ്ദേഹം ചെയ്തത്, നൗഷാദ് ചെയ്തത്. അദ്ദേഹം ഒരു വലിയ ചക്രയ്ക്ക് അവകാശം പെട്ട ആളാണ്. അങ്ങനെ ഒരു പ്രൊഫഷൻ നമ്മുടെ നാട്ടിലുണ്ട്, അത് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാൻ ഞങ്ങളുടെ ക്യാമ്പയിനുമായി ചേർന്ന് സഹകരിക്കാമെന്ന് മേജർ രവി ഇതാ പറഞ്ഞിരിക്കുന്നു. അതെ അതെ, തീർച്ചയായും ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാർക്ക് ഇദ്ദേഹം ഒരു മാതൃകയാണ്. വളരെ നന്ദി മഹേഷ്. വി കെ ആദർശിലേക്ക് പോയാൽ, വി കെ ആദർശ്. തീർച്ചയായിട്ടും അനുഷാദ്, അതുതന്നെ നമ്മുടെ ക്യാമ്പയിൻ അതിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നും മാറി വളരെ വിശാലമായ ഒരു രീതിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇപ്പോൾ മേജർ രവി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അത്തരത്തിലുള്ള സാങ്കേതികൾ നമുക്ക് വ്യക്തമല്ലായിരുന്നു. ശ്രീ വി കെ ആദർശ്, ഇത്തരത്തിൽ വലിയ ഒരു സാധ്യത കൂടി ആ മനുഷ്യൻ്റെ ആ നിസ്വാർത്ഥമായ പ്രവൃത്തിക്ക് മുന്നിൽ രാജ്യത്തിന് ചില കടപ്പാടുകൾ കാണിക്കാനുണ്ട്. അതാണ് ഇപ്പോൾ മേജർ രവി ഇവിടെ പറഞ്ഞത്. ഇനി അതിലേക്ക് കൂടി നമുക്ക് കടന്നു ചെല്ലേണ്ടേ? ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളുടെ ഹാഷ്ടാഗ് ഐ മീൻ, എനിക്ക് തോന്നുന്നു ദേശീയ തലത്തിലൊക്കെ സാധാരണ ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ വളരെ കാര്യമായ തോതിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ടെലിവിഷൻ മാധ്യമങ്ങൾ ഹാഷ്ടാഗ് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ വളരെ സമർത്ഥമായ ഇടപെടലാണ്. ഒരുപക്ഷെ കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ വളരെ സമർത്ഥമായ ഒരു ഇടപെടലായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. അതിനെല്ലാ ഭാവുകങ്ങളും ആദ്യമേ പറയുന്നത്, കാരണം ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് ഒരു മാധ്യമം. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ധീരത എന്നതിലുപരിയായി അദ്ദേഹത്തിൻ്റെ നന്മ മനസ്സ്, ആ നന്മ മനസ്സിനെ നമ്മൾ അംഗീകരിക്കുകയും നാളെ നമ്മുടെ മുന്നിൽ കാണുന്ന എന്തെങ്കിലും ഒരു അപകടം വരാൻ നേരത്ത് അതായത് ഇതിനകത്ത് പ്രത്യേകം ഒരു നിർദ്ദേശം, വളരെ ക്രിയാത്മകമായ ഒരു നിർദ്ദേശം ഇപ്പോൾ പീപ്പിൾ ടി വിയുടെ ചർച്ചയിൽ രൂപപ്പെട്ടത് മേജർ രവി നൽകിയതാണ്. ഒരു സിവിലിയന് ഇത്തരത്തിൽ പരമോന്നത ചക്രയിൽപ്പെട്ടത്, അതായത് പട്ടാളക്കാർക്കും സൈനികർക്കും ഒക്കെ നൽകുന്നത് പോലെ ഒരു ചക്രയ്ക്കുള്ള വകുപ്പുണ്ട്, അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ നന്മ മരത്തോടൊപ്പം തന്നെ
അവരെ ആശ്രയിച്ചവർക്ക് കൂടി സഹായം കിട്ടും, സമൂഹത്തിൽ അതൊരു പ്രചോദനമാകും. അത്തരത്തിൽ മാതൃകാപരമായ കാര്യങ്ങളെ ഉപയോഗിക്കുക എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് മേജർ രവി തന്നെ ഈ ക്യാമ്പയിൻ സഹകരിക്കാമെന്ന് പറയുന്നു. അതൊരു പുതിയ നിർദ്ദേശമാണ് വി കെ ആദർശ്. അത് തന്നെ, വ്യക്തികളോ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളോ കൊടുക്കുന്ന സഹായത്തിനേക്കാളും ഏറ്റവും നല്ല രാജ്യത്തിൻ്റെ ആദരവ് തന്നെയാണ്. അത് ഇപ്പം മേജർ രവി ഇതിനകത്ത് പിന്നെ കൂടുതൽ അനുഭവ പാരമ്പര്യം അല്ലെങ്കിൽ അതിൻ്റെ അനുഭവം തൊട്ടറിഞ്ഞ ആളാണ്. അപ്പോൾ ഇത്തരത്തിൽ ശൗര്യചക്രയോ ഏതെങ്കിലും പിന്നെ സൈനിക ബഹുമതിയുമായി ബന്ധപ്പെട്ടതോ അല്ലെ പാരാമിലിറ്ററിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബഹുമതി കിട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്, ധീരതയ്ക്കുള്ള അവാർഡ് നല്ലതാണ്. എന്തിനധികം പറയുന്നു ദേശീയ തലത്തിലൊരു അംഗീകാരം അല്ലെങ്കിൽ ഇത് കിട്ടുന്നത് ഒരു നമുക്കെന്നറിയാം, ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവൻ്റെ ജീവൻ പോകുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. ആ അരക്ഷിതാവസ്ഥയെ ഒരു പരിധിവരെ സഹായിക്കാൻ, ഒരു കാരണവശാലും അതൊരു പൂർണ്ണ പരിഹാരമല്ല എങ്കിൽ പോലും സഹായിക്കാൻ ഇത്തരം കാര്യങ്ങൾക്ക് ആകുന്നു എന്നുള്ള ഒരു വശം. രണ്ടാമത്തെ വശം, ഒരു സമൂഹത്തിൻ്റെ ആദരവ് കിട്ടുമ്പോൾ കൂടുതൽ കാലം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ നന്മ അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ ആലോചിക്കുകയും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് തന്നെ കോഴിക്കോട് കളക്ടർ കമ്പാഷനേറ്റ് കോഴിക്കോടെന്ന് പറഞ്ഞ്, കരുണാർദ്രം കോഴിക്കോടെന്ന് പറഞ്ഞ് പല പദ്ധതികളും ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിന് കൂടുതൽ കരുണാർദ്രമായ ഒരു മനസ്സിലേക്ക് മാറ്റലാണ്. അത്തരത്തിലൊരു മാധ്യമത്തിന് അതിൻ്റെതായ റോളുണ്ട്, അത് നിങ്ങൾ കൃത്യമായി ചെയ്യുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. ശ്രീ വി കെ ആദർശ്, താങ്കൾ പറഞ്ഞത് ഞങ്ങൾ തീർച്ചയായിട്ടും എടുക്കുന്നു. ഇവിടെ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഞങ്ങൾ ഈ ഹാഷ്ടാഗുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ സമത്വമായ തലങ്ങളിലേക്ക് എത്താൻ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സഹായം ഞങ്ങൾ താങ്കളിൽ നിന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, സോഷ്യൽ മീഡിയ എന്നത് കുറ്റം പറയാനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല, നന്മയുണ്ടവിടെ മനുഷ്യത്വമുണ്ടവിടെ എന്ന് തെളിയിക്കാനുള്ള ഒരു വേദി കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു മാധ്യമം ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നത് ഇതാദ്യമാണ്. അതന്നെ, അത് പിന്നെ സമൂഹത്തിന് പരിച്ഛേദമാണ് സോഷ്യൽ മീഡിയ. സമൂഹത്തിൽ ഇതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, അപകടം ഉണ്ടായാൽ ഒട്ടെ കണ്ണുപോലും കൊടുക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്. അതേ ആൾക്കാർ തന്നെ സോഷ്യൽ മീഡിയയിലുമുണ്ട്, സ്വാഭാവികമായിട്ട് ഇതിനെതിരെ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. ഇവിടെ രണ്ടും രണ്ടായി തന്നെ കാണേണ്ട ആവശ്യമുണ്ട്. ഒരു അപകടം ഉണ്ടാവാൻ നേരത്തെ അപകടത്തിലേക്ക് നമ്മൾ പൂർണ്ണമായി എടുത്തു ചാടണമെന്നൊരു അർത്ഥം ഇതിന് കൊടുക്കരുത്. മറിച്ച് നമുക്ക് സഹായിക്കാവുന്ന സുരക്ഷയുടെ ഒരു വ്യക്തിയുടെ സുരക്ഷയുടെ എല്ലാ കരുതലിനും ഉള്ളിൽ നിന്ന് ചെയ്യാവുന്ന പരമാവധി സഹായം ചെയ്ത് ആ അപകടാവസ്ഥയിൽ, നാളെ അതൊരു ട്രെയിൻ അപകടമാകട്ടെ, ബോംബ് സ്ഫോടനമാകട്ടെ, വാഹന അപകടമാകട്ടെ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങളാകട്ടെ, എന്തിലും ഒരു സമർപ്പിതമായ കൂട്ടം ആൾക്കാർ വളരെ കൃത്യമായി ഇടപെടേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷമേ ഭരണകൂടത്തിൻ്റെ ആംബുലൻസോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെതായ റിക്കവറി വെഹിക്കിളോ എന്തെങ്കിലുമൊക്കെ അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ ചെയ്യാവുന്ന സഹായം വളരെ കൃത്യമായി ചെയ്യാനുള്ള ഒരു നന്മ മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ആ മനസ്സിൻ്റെ ഒരു ഉടമയാണ് നൗഷാദ്. അത്തരത്തിലെ നൗഷാദിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനായിട്ട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനും മാധ്യമ ക്യാമ്പയിനുകളും ഒക്കെ ഉപകരിക്കുമെങ്കിൽ അത് വളരെ വളരെ നല്ലത് തന്നെയാണ്, ഒരു തർക്കവുമില്ല. കാരണം സോഷ്യൽ മീഡിയ ഇതിനകത്ത് വളരെ കൃത്യമായി പൊതുജന അഭിപ്രായം രൂപീകരിക്കാൻ പറ്റിയൊരു ഇടപാടാണ്. അവിടെ ഹാഷ്ടാഗ് എന്ന് പറയുന്നത് അതിൻ്റെ കൃത്യമായ കുറച്ചുകൂടെ സമഗ്രമായി സാങ്കേതികപരമായി കുറച്ചുകൂടെ സമഗ്രമായി ആൾക്കാരുടെ ഒപ്പീനിയൻ കളക്ട് ചെയ്യാനുള്ളൊരു മാധ്യമ ഇടപെടലാണ്. ഇവിടെയാണ് സോഷ്യൽ മീഡിയയും പത്രമാധ്യമങ്ങളും തമ്മിലുള്ളൊരു ഇണക്കം നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതും. ഒരു തരത്തിൽ പറഞ്ഞാൽ മീഡിയ കൺവെർജൻസ് എന്ന് വേണമെങ്കിൽ പറയാം. മാധ്യമം രണ്ടും കൂടി ഒന്നായി ഒരുമിച്ച് ഒരു കോസിന് വേണ്ടി ഒരുമിക്കുന്ന ഒരു ഏർപ്പാട്. അത്തരത്തിൽ ഇത് നല്ല ഏർപ്പാട് തന്നെയാണ്. അവിടെയും നമ്മൾ കൊടുക്കേണ്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇവിടെ ധീരത എന്നതിലുപരിയായി അവിടെ നന്മ മനസ്സാണ്. ധീരത അവിടെ കാണിച്ചിരുന്നു, പക്ഷെ നമ്മൾ ഇനിയൊരു സമാനമായ സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ കരുതലോടുകൂടി വളരെ സുരക്ഷാപരമായി നമ്മൾ എടുക്കണം. നമ്മുടെ ജീവനും പ്രധാനപ്പെട്ടതാണ്, നമ്മൾ രക്ഷിക്കാൻ പോകുന്നവരുടെ ജീവനും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിലൊരു തുലനം ചെയ്തുള്ള രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ട ആവശ്യകതയിലേക്ക് ഈ ക്യാമ്പയിൻ മാറ്റണം. അത്തരത്തിലൊരു അനുകൂല അവസ്ഥ ഒരു രീതി സമൂഹത്തിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ശ്രീ വി കെ ആദർശ്, ആ നന്മയാണ് ഞങ്ങൾ ധീരത എന്ന് വിളിച്ചത്. ആ നന്മേനെയാണ് ഞങ്ങൾ ധീരത എന്ന് വിളിച്ചത്. ഈ പലപ്പോഴും ഈ റോഡ് അപകടങ്ങളൊക്കെ കണ്ടിട്ട് വഴിമാറിപ്പോകുന്നവർ ചിലരിലെങ്കിലും നന്മയില്ലാഞ്ഞിട്ടല്ല, നിയമത്തിൻ്റെ ചില നൂലാമാലകളെ പേടിച്ചിട്ടാണ് അവർ വഴിമാറിപ്പോകുന്നത്. ഇവിടെ അതൊന്നുമില്ലാതെ സ്വന്തം ജീവൻ പണയം വച്ച് ചാടുന്ന ആ നന്മയ്ക്ക് ധീരത എന്നല്ലാതെ എന്താണ് പറയുക? അതന്നെ, അത് ഉണ്ട്, ധീരത ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇത് കണ്ട് നാളെ ഇതേപോലൊരു അപകടം ഉണ്ടാകാൻ നേരത്തെ എല്ലാവരും ഇവിടെ എടുത്ത് ചാടുന്നതിനകത്തൊരു അപകടം അവിടെ ഉണ്ട്, അത് നമ്മൾ ഇല്ല എന്ന് പറയാം, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നന്മ മനസ്സിലാക്കി അത് വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദർശ്, അതായത് താങ്കൾ പറഞ്ഞു വെച്ചത് തന്നെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഇത്തരത്തിൽ അങ്ങനെ പ്രയോജനപരമല്ലാത്ത ഒരു ധീരതയിലേക്ക് പോകുന്നത് അപകടകരമാണ്. ഒരു പക്ഷേ അങ്ങനെ ധീരമായ മനസ്സുകളെ ഇത്തരത്തിൽ പരിശീലനങ്ങൾക്ക് വിധേയമാക്കുക, എങ്ങനെയാണ് ആക്സിഡൻറ്റിൽപ്പെട്ടവരെ സഹായിക്കേണ്ടത്, എങ്ങനെയാണ് ഇത്തരം ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടുത്തേണ്ടത്, അങ്ങനെയുള്ള ഒരു സേവനം കുടുംബശ്രീ യൂണിറ്റുകൾ വഴി ഇത് നൽകാം, ഇത്തരം പരിശീലനങ്ങൾ നൽകാം, അങ്ങനെ ഒരുപാട് സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ സാധ്യതകൾ ഉപയോഗിക്കണ്ടേ?
അത് മാസ് മീഡിയ അല്ല, നമുക്ക് എല്ലാത്തരം ബഹുജന മാധ്യമങ്ങളും ഉപയോഗിച്ച് ഇത്തരത്തിൽ എങ്ങനെ, ഉദാഹരണത്തിന് മുരളീധരൻ കൂടി ഐക്യരാഷ്ട്രസഭയിലെ ഇത്തരത്തിലുള്ള ദുരന്ത നിവാരണ കാര്യത്തിൽ എക്സ്പെർട്ട് മലയാളിയുമാണ്. ഇദ്ദേഹം ഒക്കെ വളരെ കാര്യമായി വളരെ കാലമായി പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യമാണ് ഇത്തരം അടിയന്തര ഘട്ടങ്ങൾ ആവൽ ഘട്ടങ്ങൾ എങ്ങനെയാണ് നമുക്ക് വളരെ വളരെ കൃത്യമായി സാധാരണക്കാരെ, ഇത് നമുക്ക് തന്നെ അറിയാമല്ലോ, ആശുപത്രി പോലീസ് ഫയർഫോഴ്സ് ഇവരൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യം ചെല്ലുന്ന സാധാരണക്കാരായിരിക്കും, ഇവരെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് വളരെ ഫലപ്രദമായ രീതിയിൽ വളരെ കരുതലോടുകൂടി നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുന്നത്, അത്തരത്തിലേക്ക് ഇടപെടേണ്ടത് ഈ പറഞ്ഞ സർക്കാരുണ്ട്, എൻ ജി ഒസ് ഉണ്ട്, നിങ്ങളെപ്പോലെ മാധ്യമങ്ങളുണ്ട്, ഇത്തരത്തിൽ ഇടപെടാനുള്ള ഒരു ചർച്ചയ്ക്കുള്ള ഒരു വഴി കൂടി ഇതൊരുക്കിയാൽ വളരെ വളരെ നല്ലതാണ്. കാരണം അത് അതിലൂടെയാണ് നൗഷാദ് വീണ്ടും വീണ്ടും നമ്മളിലൂടെ ജീവിക്കുന്നത്. ആ അത്തരം നൗഷാദ് നമ്മളിലൂടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ആ നന്മയ്ക്കുള്ള പ്രചരണം കൂടിയാണ്. ഒരുപക്ഷെ ഈ ക്യാമ്പയിൻ മുമ്പോട്ട് വെക്കുന്നതിൻ്റെ ആ സന്ദേശം, അതിൻ്റെ വലിയ മാനങ്ങൾ, അതിൻ്റെ വ്യാപ്തി എന്നതൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഇതിനപ്പുറത്തേക്ക് ആ കുടുംബത്തിൻ്റെ കൂടി രക്ഷ, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ കൂടി സഹായം, ആ കുടുംബത്തിൻ്റെ സഹായം എത്രയും പെട്ടെന്ന് ഭരണകൂടമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് സമഗ്രമായി അത് ലഭിക്കുന്നുണ്ടോ, ഇത്തരം കൂടി അന്വേഷണങ്ങൾക്ക് ഭരണകൂടത്തെ സമ്മർദ്ദം ചെലുത്തുന്നത് കൂടിയാണ് ഈ ക്യാമ്പയിൻ എന്നത് ആ അർത്ഥത്തിൽ കൂടി ചർച്ച ചെയ്യണ്ടേ ആദർശ്? അതെ, തീർച്ചയായും അത് വളരെ നല്ല കാര്യമാണ്. കാരണം എന്തായാലും നമുക്ക് ഇതൊക്കെ പറഞ്ഞ് കൈയടിച്ച് പാസ്സാക്കിയിട്ട് പോകാമെന്നല്ലാതെ ആ കുടുംബം എങ്ങനെ ജീവിക്കുന്നു നോക്കേണ്ട ഒരു ഉത്തരവാദിത്വവും സാധാരണ ആരും കാണിക്കാറില്ല. ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബത്തിന് ഒരുപാട് സഹായം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അവരുടെ കരുതൽ അല്ലെ, അവരുടെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മളുടെ കൂടി സുരക്ഷയാണ്. അത്തരത്തിലൊക്കെ ഇടപെടേണ്ട വളരെ ആവശ്യമുണ്ട്. ഈ ക്യാമ്പയിൻ അങ്ങോട്ടേക്ക് പോകുന്നുള്ളതായത് ഒരു സംശയമില്ല. നേരത്തെ മേജർ രവി സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഭാരത സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിന്നെ സേനാ വിഭാഗങ്ങളുടെ ബഹുമതി കിട്ടുന്നത് കേവലം ബഹുമതി മാത്രമല്ല, അതിനകത്ത് സാമ്പത്തിക സുരക്ഷയുണ്ട്, സാമൂഹിക സുരക്ഷയുണ്ട്, അങ്ങനെ എല്ലാം ചേർന്ന് നോക്കുമ്പോഴേക്കും അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, ഇനി നമുക്ക് ഈ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കൃത്യം അത് തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ കാര്യമായ തോതിൽ ഇത്തരം അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടാകാൻ നേരത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം സഹായം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇതും കൂടി നമ്മൾ ഇതിലൂടെ പ്രചരിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. എന്ത് അപകടം കണ്ടാലും സഡൻ എടുത്തു ചാടാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം, പക്ഷെ എടുത്തു ചാടുന്നതിനോടൊപ്പം തന്നെ അതിനകത്ത് നമ്മുടെ സുരക്ഷ അല്ലെങ്കിൽ കൂടൊപ്പമുള്ളവരുടെ സുരക്ഷ ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരു സംഭവമാണ് വർക്കൗട്ട് ആകേണ്ടത്. അവിടെ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് നല്ലൊരു മനസ്സ് തന്നെയാണ്. ആ നിൽക്കുന്ന മനസ്സിന്റെ പ്രതീകമാണ് നൗഷാദ്. തീർച്ചയായും ആ നന്മമരം, നൗഷാദ് എന്ന ആ നന്മമരം മുമ്പോട്ട് വെക്കുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. അല്ലെങ്കിൽ ആ നൗഷാദ് എന്നത് ആ ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല, ആ പ്രവൃത്തിക്ക് ഒരുപാട് വലിയ വലിയ മാനങ്ങളുണ്ട്. അങ്ങനെ മറ്റുള്ളവൻ്റെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ നോക്കാതെ എടുത്തു ചാടിയ ആ മഹാവ്യക്തി മുമ്പോട്ട് വെക്കുന്ന വലിയ സന്ദേശമുണ്ട്. അതൊക്കെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന രീതിയിലേക്കാണ് ഈ ചർച്ച പുരോഗമിച്ചതും. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട പീപ്പിൾ ടി വി ഉദ്ദേശിക്കുന്ന ക്യാമ്പയിൻ്റെയും ലക്ഷ്യം അതുതന്നെയാണ്. ഇവിടെ മേജർ രവി കുറിച്ച ഒരു പ്രധാന വാക്ക്, സൈനികർക്കൊക്കെ ലഭിക്കുന്നത് പോലെയുള്ള സിവിലിയന്മാർക്കുള്ള പരമോന്നതമായ ബഹുമതിയായ ചക്ര ലഭിക്കാൻ, ഒരു ചക്ര ബഹുമതി ലഭിക്കാൻ നൗഷാദ് അർഹനാണ്. അതിനുള്ള നീക്കങ്ങൾ പീപ്പിൾ ടി വിയുമായി ചേർന്ന് മേജർ രവി നടത്തും എന്ന സുപ്രധാന കാര്യം കൂടി ഈ ചർച്ചയിൽ മേജർ രവി നമ്മളോടൊപ്പം അല്പം മുമ്പ് പറഞ്ഞു എന്നതടക്കമുള്ള പുരോഗതി പ്രേക്ഷകരെ ഇപ്പോൾ അറിയിക്കുന്നു. ആദരിക്കണ്ടേ ആ നൗഷാദിനെ, നൗഷാദിൻ്റെ നന്മയെ ആദരിക്കണ്ടേ? പീപ്പിൾ ടി വി ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ അണയാത്ത സ്നേഹജ്വാലയായി മാറിയ ആ നൗഷാദ് ഉയർത്തുന്ന പ്രതീകത്തിനുള്ള അംഗീകാരം, ഒപ്പം അത് മാതൃകയാക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട സമൂഹത്തിൽ നിലനിൽക്കുന്ന ജീർണതകൾക്കെതിരെയുള്ള സമരം, ഇതൊക്കെ ജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളായി ക്രോഡീകരിച്ച് ഞങ്ങൾ ക്യാമ്പയിൻ നടത്തുന്നു. തീർച്ചയായും അതിൻ്റെ സമഗ്രതയിലേക്ക് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണത്തിലേക്കും പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. മനു, ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ മുമ്പോട്ട് വെക്കുന്ന സന്ദേശം എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ പ്രതികരണം ആ രീതിയിലാണ്, ഇങ്ങനെ നൗഷാദിന് നൽകണം ഒന്ന്. ഒപ്പം പ്രധാനമായ ഒരു പ്രതികരണം എന്നത് മേജർ രവി പറഞ്ഞതാണ്, ഒരുപക്ഷെ ഒരു സിവിലിയന് പട്ടാളക്കാരന് ലഭിക്കുന്നത് പോലെ, സൈനികന് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന സൈനികന് ലഭിക്കുന്നത് പോലെ ഒരു ബഹുമതിക്ക് പോലും നൗഷാദ് അർഹനാണ്. അത്തരം ഒരു കാര്യത്തിലേക്ക് പീപ്പിൾ ടി വി ക്യാമ്പയിനുമായി അദ്ദേഹം ചേരുമെന്നത് തീർച്ചയായിട്ടും അജിംഷാദ്, നമ്മുടെ ക്യാമ്പയിൻ്റെ ഒരുപക്ഷെ ഏറ്റവും വലിയ നല്ല ഒരു റെസ്പോൺസാണ് നമുക്ക് ആ ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ഈ കാര്യം ഒന്നും വ്യക്തമായിട്ട് അറിവില്ലാതിരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു പട്ടാളക്കാരൻ, ഒരു മേജർ എന്ന നിലയിൽ അദ്ദേഹം ഈ കാര്യം എന്ന് പറയുമ്പോൾ, ഇത് പട്ടാളക്കാർക്ക് മാത്രമല്ല സിവിലിയൻസിനും ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ അത് ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുവഴി ആ കുടുംബത്തിന് ലഭിക്കുന്ന സഹായങ്ങൾ, നേരത്തെ ശ്രീ വി കെ ആദർശ് പറഞ്ഞതുപോലെ ആ നന്മയ്ക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ക്യാമ്പയിൻ വളരെ വിശാലം, നമ്മൾ ഉദ്ദേശിച്ചതിൽ നിന്നും വളരെ വിശാലമായ തലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു. ഒപ്പം തന്നെ മേജർ രവി നമ്മുടെ കൂടെ ഉണ്ടാകും ഈ ഒരു ഇതുമായി മുന്നോട്ട് പോകാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു. ഒപ്പം തന്നെ മറ്റു രീതികളിലേക്ക് കൂടി ഈ ക്യാമ്പയിൻ കടന്നു ചെല്ലുന്നു. ശ്രീ ആദർശ് നേരത്തെ പറഞ്ഞതുപോലെ
ഒരു ഇത്തരത്തിലുള്ള ഒരു എടുത്തുചാട്ടം നമ്മുടെ സുരക്ഷ കൂടി മുൻനിർത്തി വേണം അതിലേക്കൊക്കെ കടന്നു ചെല്ലാൻ. അതായത് അപ്പോൾ നമ്മുടെ സുരക്ഷയ്ക്ക് ഉറപ്പുവരുത്താനുള്ള ബോധവൽക്കരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരണം. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചെല്ലുന്നു. മറ്റൊന്ന്, ഇത്തരത്തിൽ കരാറെടുത്തിട്ട് യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ തൊഴിലാളികളെ ജോലിക്ക് വിടുന്ന കമ്പനികൾക്ക് അടക്കം എതിരെയുള്ള നടപടികളുടെ കാര്യങ്ങളിൽ അത്തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുപ്പിക്കാൻ, അവരെ കൊണ്ട് നിർബന്ധിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അവരെ ആ നിയമം അവരുടെ മേൽ കൃത്യമായി നടപ്പാക്കേണ്ട ഒരു ബാധ്യത സർക്കാരിലേക്ക് വരുന്നു. ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളിലേക്ക് നമ്മുടെ ഈ ക്യാമ്പയിൻ കടന്നു ചെല്ലുമ്പോൾ പീപ്പിൾ ടി വി അതിൻ്റെ സമഗ്രതയിലേക്ക് വയ്ക്കുന്ന ഏറ്റവും വലിയ, നമ്മുടെ ക്യാമ്പയിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് തന്നെയായിരുന്നു. അത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രേക്ഷകരുടെ പ്രതികരണമാണെങ്കിൽ പോലും, ഒപ്പം സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതികരണമായും വളരെ വലിയ ഒരു ക്രോഡീകരിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് വരുന്നു. ഇതൊക്കെ ചേർന്ന് നമ്മൾ ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ നൌഷാദിൻ്റെ കുടുംബത്തിന് ഒപ്പം അദ്ദേഹം കാണിച്ച ആ ഒരു നന്മയ്ക്ക് അതിനൊക്കെ അംഗീകാരം ലഭിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം നമ്മെ വിട്ടുപോയി, ഇനി നമ്മൾ എന്തൊക്കെ ചെയ്താലും അദ്ദേഹത്തിന് പകരമാകില്ല. പക്ഷേ ആ കുടുംബത്തിന് ലഭിക്കുന്ന, ഇതുപോലൊരു മകനെ പ്രസവിച്ച ആ അമ്മയ്ക്ക് ലഭിക്കുന്ന ഒരു വലിയ ഒരു അംഗീകാരം, ആ കുടുംബത്തിന് ലഭിക്കുന്ന അംഗീകാരം, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന് മുന്നിലേക്ക് പീപ്പിൾ ടി വി ഈ ഒരു ക്യാമ്പയിനിലൂടെ മുന്നോട്ട് വയ്ക്കുകയാണ് ആജിം ഷാദ്. തീർച്ചയായും പീപ്പിൾ ടി വി ക്യാമ്പയിൻ പ്രേക്ഷകർക്കും അണിചേരാം. www.kairalinewsonline.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെ ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നൌഷാദിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം, നൌഷാദിനോടുള്ള ആദരം രേഖപ്പെടുത്താം, ഒപ്പം ആ കുടുംബത്തോട് ഉള്ള സഹായം രേഖപ്പെടുത്താം. ഇത്തരത്തിലൊരു ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ്. പീപ്പിൾ ടി വി ക്യാമ്പയിനിൽ പ്രേക്ഷകർക്ക് അണിചേരുകയും ചെയ്യാം. അവസാനമായി വി കെ ആദർശ്, താങ്കൾക്ക് മേജർ രവി മുമ്പോട്ട് വെച്ച ഒരു പുതിയ ആശയം പോലെ ഈ മേഖലയിൽ വളരെ സാങ്കേതിക വൈദഗ്ധ്യത്തോടുകൂടി ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ ക്യാമ്പയിനിൽ എന്തെങ്കിലും പുതിയ നിർദ്ദേശം താങ്കൾക്കുണ്ടോ? ഒന്ന് ട്വിറ്റർ ഒക്കെ ഉള്ളൂ. ഇപ്പം എനിക്കൊന്ന് ട്വിറ്ററിൽ വലിയ ക്യാമ്പയിൻ ആക്കിയിട്ടില്ല. കാരണം ഈ നമുക്ക് കേരളത്തിൽ ഫേസ്ബുക്ക് എന്ന് കാര്യമായി എല്ലാവരും ഉപയോഗിക്കുന്നു. പൂരപ്പറമ്പ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒട്ടനവധി ആൾക്കാരുണ്ട്, നമ്മൾ നിങ്ങളും എല്ലാവരും ഉണ്ട് എന്ന് പറയുന്ന പോലെ. പക്ഷേ കേരളത്തിൽ മാധ്യമങ്ങളടക്കം ട്വിറ്റർ വലിയ കാര്യമായ തോതിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. നിങ്ങളിത് ട്വിറ്ററിൽ കൂടി എടുത്താൽ ഇത് ആ മൈക്രോ ബ്ലോഗിങ് സൈറ്റ് വഴി ദേശീയ തലത്തിലേക്ക് പെട്ടെന്ന് ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റും. ഒരു പക്ഷേ ദേശീയ തലത്തിലുള്ള പിന്നെ ഭരണരംഗത്തുള്ളവരായാലും അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ളവരായാലും സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ളവരായാലും ഇക്കാര്യം ഇത് തന്നെ നമുക്കറിയാം. നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴത് കേരളത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന വിഷയമാണ്. ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ ദേശീയ തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകണമെങ്കിൽ ട്വിറ്റർ പോലെയുള്ള ഒരു മാധ്യമത്തിൻ്റെ സമരം, നിങ്ങളുടെ ഓൺലൈൻ വിഭാഗത്തിന് ട്വിറ്റർ കമ്പനിയും കൂടി ഈ ലെവലിലേക്ക് ഇതിനെ ഉയർത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും വളരെ നന്ദി വി കെ ആദർശ് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിനും സഹകരിച്ചതിനും. മനു, അവസാനമായി ഇത്തരത്തിലൊരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് നിർദ്ദേശങ്ങൾ എന്നത്, ഒന്ന് മേജർ രവി തന്നെ നൽകിയതാണ്, ശൗര്യചക്രയോ കീർത്തിചക്രയോ ലഭിക്കാൻ അർഹനാണ് നൌഷാദ് എന്നതും, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് പീപ്പിൾ ടി വി ക്യാമ്പയിനുമായി അദ്ദേഹം ചേരുമെന്നതും, രണ്ടാമത് ട്വിറ്റർ പോലെയുള്ള മാധ്യമത്തെ ഉപയോഗിക്കാം ഈ ഘട്ടത്തിൽ, ഒരു പക്ഷേ അത് സഹായകമാകുമെന്ന നിർദ്ദേശം കൂടി വി കെ ആദർശ് നൽകുന്നു. ജനാധിപത്യം എന്നത് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ കൂടി സ്വീകരിക്കുന്നതാണ് നമ്മുടെ സമഗ്രതയ്ക്കും വേണ്ടി. ഒരുപക്ഷെ ആ രീതിയിലേക്കും നമുക്ക് നീങ്ങാനാകും. തീർച്ചയായിട്ടും അജിം ഷാദ്, നമ്മൾ ഈ ഒരു ചർച്ച, ഈ സംവാദം ഇവിടെ നടത്തിയത് തന്നെ ഇത്തരത്തിൽ വിവിധ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് സമഗ്രമായ ഒരു മുന്നേറ്റത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടി തന്നെയായിരുന്നു. അജിം ഷാദ് പറഞ്ഞതുപോലെ തന്നെ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ചർച്ചകളിലൂടെ ഒക്കെ കാര്യങ്ങൾക്ക് സമവായം കാണുന്ന ആ ഒരു രീതി അതിലേക്ക് തന്നെയാണ് നമ്മൾ വന്നതും. ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് ലഭിച്ചു. വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് അല്പം സമയം മുമ്പ് മേജർ രവി പറഞ്ഞ ആ ഒരു വലിയ കാര്യം, അത് നമ്മൾ അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഒപ്പം വിവിധ പ്രേക്ഷകർ നമുക്ക് നൽകിയ അഭിപ്രായങ്ങൾ, അത് നമ്മൾ വേണ്ട രീതിയിൽ അവരുടെ ആ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഒപ്പം ഈ ഒരു ക്യാമ്പയിനുമായി നമ്മൾ നൌഷാദിൻ്റെ കുടുംബത്തിനൊപ്പം ആ ഒരു വലിയ സ്നേഹത്തിനും നന്മയ്ക്കും ഒപ്പം നമ്മൾ യാത്ര തുടരുക തന്നെ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഓൺലൈൻ വിഭാഗം വളരെ സജ്ജമാണ് അതിനുവേണ്ടി. www.kairalinewsonline.com എന്ന വെബ് പേജ് സന്ദർശിക്കുക. ഒപ്പം നൌഷാദ് ഫോർ ബ്രേവറി അവാർഡ് എന്ന ഹാഷ്ടാഗ് സന്ദർശിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഒപ്പം ട്വിറ്റർ അടക്കമുള്ള മൈക്രോ ബ്ലോഗിംഗ് സൈറ്റുകളിലേക്ക് കൂടി ഈ ക്യാമ്പയിൻ വ്യാപിപ്പിക്കാനുള്ള കാര്യങ്ങൾ അടക്കം നമ്മൾ ചർച്ച ചെയ്യും. വലിയ സമഗ്രതയിലേക്ക്, ദേശീയ തലത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കപ്പെടാനുള്ള രീതിയിലേക്കും നമ്മൾ പോകും. അജിം ഷാദ്, അക്കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാം. തീർച്ചയായും മനു എം നായരാണ് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മളോട് നൽകിയത്. ഒപ്പം നൌഷാദ് നന്മയാണ്, ആ നന്മയാണ് ഞങ്ങൾ ധീരതയെന്ന് വിളിച്ചത്. ആ ധീരതയ്ക്കൊപ്പം, തീർച്ചയായും ആ ധീരതയ്ക്കൊപ്പം നിങ്ങളുടെ ഹൃദയം കൂടി ചേർത്ത് വെക്കുക. അഭിപ്രായങ്ങളായി എത്തി ഈ പ്രതികരിച്ചവർക്കൊക്കെയും നന്ദി. വി കെ ആദർശ്, മേജർ രവി അടക്കം ഉള്ള വി കെ സി മുഹമ്മദ് കോയ അടക്കം പ്രമുഖരായി, പ്രദീപ് കുമാർ അടക്കം പ്രമുഖരായി ചേർന്ന എല്ലാവർക്കും നന്ദി. സാധാരണക്കാരായ ഞങ്ങളുടെ പ്രേക്ഷകർക്കും വളരെ വളരെ നന്ദി.